ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ വായനയിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്. ഭൂമിയിലെ സകല ജീവികളെ മനുഷ്യന് അവകാശമായി കൊടുക്കുകയും തനിക്കിണയിണയെ മനുഷ്യൻ നൽകുന്നതുമായ സ്നേഹനിധി ദൈവത്തെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ സുവിശേഷത്തിൽ സീറോഫിനിഷ്യൻ സ്ത്രീയുടെ വിശ്വാസത്തെ പറ്റിയാണ് പറയുന്നത്. അശുദ്ധാത്മാവ് നിറഞ്ഞ തൻ്റെ കൊച്ചുമകളെ രക്ഷിക്കുവാൻ വേണ്ടി യേശുവിൻ്റെ അടുക്കൽ എത്തുന്നതാണ് ഈ സ്ത്രീ. ഈ കാലഘട്ടങ്ങളിൽ യഹൂദർ മനുഷ്യരെ ശുദ്ധരും അശുദ്ധരുമായി തരംതിരിച്ചിരുന്നു. വിജാതിയർ ഒപ്പം കൂട്ടാനും ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനും പരസ്പരം സംസർഗം പുലർത്തുവാനും പോലും യഹൂദർ താല്പര്യപ്പെട്ടിരുന്നില്ല. ഈ അശുദ്ധിയുടെ ഗണത്തിൽ പെട്ടിരുന്ന മനുഷ്യരെയാണ് ക്രിസ്തു കൈപിടിച്ചുയർത്തുന്നത്. എൻ്റെ അവതാരം കൊണ്ടല്ല, അങ്ങയുടെ കാരണം കൊണ്ടാണ് എൻ്റെ കൊച്ചുമകളെ സുഖപ്പെടുത്തണമേ എന്നതുപോലെയാണ് ആ സ്ത്രീ യേശുവിൻ്റെ മുൻപിൽ ആയിരുന്നിരിക്കുന്നത്. അവൻ്റെ അവതാരം കൊണ്ടല്ലാതെ നമ്മുടെ യോഗ്യതകൾ തികച്ചും ശൂന്യമാണ് എന്ന് നാം എപ്പോഴും ഓർക്കേണ്ടതാണ്. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ കർത്താവിനെ ഭയപ്പെടുന്നവർ ഭാഗ്യവാന്മാരാണ് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് തിരുസഭ വിസ്ത അപ്പോളോണിയയുടെ രക്തസാക്ഷിത്വം ആഘോഷിക്കുന്നത്. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ക്രൂരമർദ്ദനങ്ങളെ ഉത്തമ വിശ്വാസത്തോടെയും ധീരമായ സ്നേഹപ്രകടനത്തെയും ക്രൂരമർദ്ദനങ്ങൾ എതിർത്തതുപോലെ നമുക്കും ഈ വിശുദ്ധയെപ്പോലെ ആവാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.